വചനോദയം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6:36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. വചന വിചിന്തനം. വളരെ ചെറിയ ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന ആഹ്വാനത്തോടെയാണ് സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. എന്താണ് കരുണ? അർഹതയില്ലാത്തത് നമുക്ക് ലഭിക്കുമ്പോഴാണ് അത് കരുണയായിട്ട് മാറുന്നത്. ജീവിതത്തെ മുഴുവനുമായി ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ദൈവിക കരുണയുടെ അടയാളങ്ങളല്ലാതെ മറ്റൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മൾ ദൈവിക കൽപ്പനകൾ ലംഘിക്കുകയും ദൈവസ്നേഹത്തിൽ നിന്നകന്നു പോവുകയും ചെയ്തിട്ടുള്ളത്? എന്നിട്ടും ദൈവം നമ്മോട് നിരുപാധികം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. ഒരു രാത്രി നമ്മൾ ഉറങ്ങി പ്രഭാതത്തിൽ ഉണരുമ്പോൾ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റെന്താണ്? പിതാവായ ദൈവം നമ്മുടെ കുറ്റകൃത്യങ്ങൾക്കനുസൃതമായി വിധിക്കാതെ എന്നും കരുണയുടെ മേലങ്കിക്കൊണ്ട് പുതപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് സ്നേഹം കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവർ ഒരിക്കലും നമ്മുടെ സ്നേഹമോ കരുതലോ ക്ഷമയോ അർഹിക്കുന്നില്ലെന്നറിഞ്ഞിട്ടും നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോഴും സ്നേഹം കാണിക്കുമ്പോഴുമാണ് നമ്മൾ നമ്മുടെ കരുണാമയനായ സ്വർഗീയ പിതാവിനെ പോലെ ജീവിതത്തിൽ കരുണയുള്ളവരായിത്തീരുന്നത്.